Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, Mohatipura. Nammala branch accounting material avadathilekku varugiyana. Illustration 10 aanu. The Vijay Lakshmi Trading Company, Bangalore has a branch at Mysore. The head office pays all the expenses of the branch except petty cash expense, which are paid by the branch. Petty cash expense ozhike baaki ellam branch aanu kodukkunnathu parayittund. Angane aanengil. All the cash received by the branch is remitted to the head office daily. The following are the transactions between head office and its branch during 2017. Namukku beginning la stock vandittunde debitil varum, debtors debitil varum, petty cash debitil varum, goods and debitil, cash sales debitil, credit sales namukku memorandum debtors account prepare cheyuvaanengil debitil varum, adu pole thana debtors memorandum debtors account undengil adilum debitil varum. Cash received from debtors branch account inde creditilum varum, memorandum inde creditilum varum. Goods returned by branch account in the credit. Sales return, debtors in the credit. Discount allowed, debtors in the credit. Check send, all expenses are on. Now we have expenses on the debit. Normally, we have debit on the branch account. Then, stock is on the debit. Debtors closing is missing. Petty cash is missing. Petty expense paid by the branch manager is on the debit. Now we have a problem. നമ്മൾ ആദ്യം തന്നെ മെമ്മോറാണ്ട് ഡെബ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നു. ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിലുണ്ട് 2000, ക്രെഡിറ്റ് സെയിൽസ് 20000 എഴുതുന്നു, ക്യാഷ് റിസീവ് ഫ്രം ഡെബ്റ്റേഴ്സ് 16000 കാണിക്കുന്നു, സെയിൽസ് റിട്ടേൺസ് 1000 കൊടുത്തു, ഡിസ്കൗണ്ട് അലൗഡ് 500 എഴുതി. ബാലൻസ് ചെയ്താൽ മിസ്സിംഗ് ഫിഗർ എന്ന് പറയുന്നത് 4500 ആണ്. ക്ലോസിംഗ് ഡെബ്റ്റേഴ്സ് കിട്ടി. ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ്, സെയിൽസ് റിട്ടേൺസ്, ഡിസ്കൗണ്ട് അലൗഡും പെറ്റി എക്സ്പെൻസ് ഒന്നും എടുക്കേണ്ട. അതൊക്കെ ബ്രാഞ്ച് മാനേജറാണ് പെറ്റി എക്സ്പെൻസ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പെറ്റി ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് പെറ്റി ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ ചെക്ക് റിസീവ്ഡ് കൂട്ടിയിട്ട് പെറ്റി ക്യാഷ് എക്സ്പെൻസ് മാനേജർ കൊടുത്തത് കുറച്ചിട്ട് ബാക്കിയുള്ളത് കാണിച്ചാൽ മതി. അപ്പം പെറ്റി ക്യാഷ് ഓപ്പണിംഗ് 200 ആണ്, ചെക്ക് കിട്ടിയേക്കുന്ന 500 കൂട്ടി മാനേജർ കൊടുത്തേക്കുന്ന എക്സ്പെൻസ് 400 കുറച്ച് കഴിഞ്ഞാൽ 700 - 400 300 രൂപയാണ് നമ്മുടെ ക്ലോസിംഗ്. ഇനി നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കാം. പർട്ടിക്കുലർ എമൗണ്ട് 4 കോളം മതി. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുന്നു, 2 ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞ ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെപ്റ്റർ, ബ്രാഞ്ച് പെറ്റി ക്യാഷ് കൊടുത്തു, 2 ഗുഡ്സ് സെൻറ്റ് 330,000 നിന്ന്. ഇവരിവിടെ ഓൾറെഡി ഗുഡ്സ് റിട്ടേൺഡ് കുറച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഗുഡ്സ് റിട്ടേൺഡ് ക്രെഡിറ്റ് കാണിച്ചാലും തെറ്റല്ല. അപ്പോൾ 29,000 വരും. ദൻ എക്സ്പെൻസുകളായ സാലറി 2, പെറ്റി ക്യാഷ് കൂട്ടി പുറത്തേക്ക് ഇട്ട് 4500, ക്രെഡിറ്റ് സൈഡിൽ നമ്മുടെ റെമിറ്റൻസ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് ക്യാഷ് സെയിൽസ് 40,000, കളക്ഷൻ ഫ്രം ഡെബ്റ്റേഴ്സ് 16,000 കൂടെ ചേർത്ത് 56,000 വരുന്നു. ദൻ ക്ലോസിംഗ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ബ്രാഞ്ച് സ്റ്റോക്ക് നമ്മൾ 4,000 നേരെ എഴുതുന്നു. ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചേക്കണം, 4,500. പെറ്റി ക്യാഷ് നമ്മൾ കണ്ടുപിടിച്ച 300 കൂടി കൊണ്ട് എഴുതുന്നു. അക്കൗണ്ട് ജസ്റ്റ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു 22,100. അപ്പോൾ ഇത്രയുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ബാക്കി വീഡിയോസ് ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുവരെ കീപ് വാച്ചിങ്. താങ്ക് യു.